ஈஸ்வ மிஷேர்க்கும் சுஜேகிட்டே பிரேஸ்தலோன் அஸ்ஸலாமு அலைக்கும் ஓ பிரம்மபுத்திர நமஹாயா. ഇന്നത്തെ ചിന്താ വിഷയം, ദശാംശം കൊടുത്താൽ എന്താണ് നേട്ടം? മലാക്കി 2:14 പറയുന്നു, മനുഷ്യർ ദൈവത്തെ കൊള്ളിയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ളിയടിക്കുന്നു. നിങ്ങളുടെ ദശാംശങ്ങളിലും കാഴ്ചകളും തന്നെ നിങ്ങളുടെ ദശാംശം എൻ്റെ കലങ്ങളിലേക്ക് കൊണ്ടുവരുവീൻ. എൻ്റെ ആലയം ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് നിറയട്ടെ. സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങൾക്ക് അനുഗ്രഹം വർഷിക്കുന്നത് കാണുവീൻ, പരീക്ഷിച്ചു നോക്കുവീൻ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ 10 രൂപ 100 രൂപ ലാഭത്തിൽ നമ്മൾ ദൈവത്തിന് കൊടുത്താൽ ആ 10 രൂപ 100 രൂപയായിട്ട് വരും. എന്നാൽ 10 രൂപ കൊടുത്തില്ലെങ്കിൽ അവിടെ സാത്താൻ ബന്ധിക്കും. കോൾഗേറ്റ് കമ്പനി ചെറിയൊരു കമ്പനിയായിരുന്നു. അത് ദശാംശം വചനത്തിനും മറ്റു പാവപ്പെട്ടവർക്കും കൊടുത്തപ്പോൾ, 50% കൊടുത്തപ്പോൾ അത് വലിയൊരു കമ്പനിയായി. ആ സമ്പത്ത് വളർത്തേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. അവിടുന്ന് സ്വർഗം തുറന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ സമ്പത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ സമയത്തിൻ്റെ കൂടി കൊടുക്കണം. നമ്മൾ 2 മണിക്കൂർ 40 മിനിറ്റ് ഒരു ദിവസത്തിൽ ദൈവത്തിന് കൊടുക്കുമ്പോൾ, 1 മണിക്കൂർ ദൈവത്തെ ആരാധിക്കാനും, 1 മണിക്കൂർ നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയത്തെ എക്സസൈസ് ചെയ്ത് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനും കൊടുക്കുമ്പോൾ, എപ്പോഴാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത്? അപ്പോൾ നമ്മുടെ സമയവും സമ്പത്തുമെല്ലാം ദൈവം ക്രമീകരിക്കും. ഈ ലോകത്ത് എന്ത് സമ്പാദിച്ചു എന്നല്ല ദൈവം മരിച്ചു കഴിയുമ്പോൾ ചോദിക്കുന്നത്. പിന്നെയോ, എത്ര ആത്മാക്കളെ നേടി? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ ഭവനത്തിൽ സ്വീകരിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ ദാഹിച്ചവനായിരുന്നു, ഞങ്ങൾക്ക് വെള്ളം തന്നു. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണേ. അതിന് നിങ്ങൾക്ക് ദശാംശം കൊടുക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തിം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും.